ലൈഫ് മിഷൻ പദ്ധതിയുടെ സിഇഒ യു വി ജോസിനെ സി ബി ഐ ചോദ്യം ചെയ്യുന്നു. യു വി ജോസിനെ സി ബി ഐ ചോദ്യം ചെയ്യുമ്പോൾ നെഞ്ചിടിക്കുന്നത് പിണറായിക്കാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടെത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യു വി ജോസിനെ ചോദ്യം ചെയ്തിരുന്നു. യു വി ജോസിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും ഇഡിക്ക് ലഭിച്ചു. ഇതിനു പിന്നാലെയാണ് സി ബി ഐ യു വി ജോസിനെ ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിന് റെഡ് ക്രസന്റുമായി കരാർ ഒപ്പിട്ടത് യു വി ജോസ് ആയിരുന്നു. റെഡ് ക്രസന്റുമായി കരാർ ഒപ്പിട്ട യു വി ജോസ് പിന്നീട് പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായി. സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതി മറനീക്കി പുറത്തു വരികയായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതി സംസ്ഥാന സർക്കാരിന് തീരാ കളങ്കമായിരിക്കുകയാണ്. 4 കോടിയോളം രൂപയാണ് കമ്മീഷനായി പോയതെന്ന്, താൻ കമ്മീഷൻ കൊടുത്തതെന്ന് സ്വപ്ന അന്വേഷണ സംഘത്തോട് പറഞ്ഞപ്പോൾ യു വി ജോസിന്റെ നില വളരെ പരിങ്ങലിലായിരുന്നു. യു വി ജോസ് ലൈഫ് മിഷൻ സിഇഒ എന്ന നിലയിൽ പല തരത്തിലുള്ള തരികിടകളും നടത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, യു വി ജോസ് അഴിമതിക്ക് കൂട്ടുനിന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് യു വി ജോസിനെ സി ബി ഐ ചോദ്യം ചെയ്യുന്നത്. യു വി ജോസിനെ ചോദ്യം ചെയ്യുമ്പോൾ നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി ബി ഐ. യു വി ജോസ് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ, പ്രത്യേകിച്ചും സി പി എം നേതാക്കളുടെ മാനസ പുത്രനായിരുന്നു. മാത്രമല്ല, യു വി ജോസ് സി പി എം നേതാക്കൾക്കിടയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തി കൂടിയായിരുന്നു, ശിവശങ്കറെ പോലെ തന്നെ. എന്തായാലും യു വി ജോസിനെ ചോദ്യം ചെയ്യുമ്പോൾ പല അഴിമതിയുടെ കഥകളും പുറത്തു വരും എന്നാണ് സി ബി ഐ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യു വി ജോസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും. നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ യു വി ജോസ് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. മാത്രമല്ല, യാതൊരു രേഖകളുമില്ലാതെ ാണ് ലൈഫ് മിഷൻ പദ്ധതിക്ക് പണം കൊടുത്തത്, ലൈഫ് മിഷൻ പദ്ധതിക്ക് അനുമതി കൊടുത്തത്. ഒരു രേഖകളുമില്ലാതെയാണ് ലൈഫ് മിഷൻ പദ്ധതിക്കുള്ള അനുമതി യൂണിടാക്കിന് കൊടുത്തത്. യൂണിടാക്ക് ഉടമ സന്തോഷിപ്പൻ ഈ കരാർ തനിക്ക് ലഭിച്ചതിന് 4 കോടി രൂപ കമ്മീഷൻ കൊടുത്തുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല, 5 ഐഫോണുകളും സ്വപ്നയ്ക്ക് സമ്മാനിച്ചു. അതിലൊരു ഐഫോൺ സ്വപ്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിച്ചു എന്നാണ് റിപ്പോർട്ട്. രമേശ് ചെന്നിത്തല അത് നിരസിക്കുന്നുണ്ടെങ്കിലും സംഭവം ഇങ്ങനെയാണ്. എന്തായാലും ലൈഫ് മിഷൻ അഴിമതി പല രീതിയിൽ ചുറ്റിപ്പറ്റി ബുമറാങ് പോലെ പിണറായി സർക്കാരിന് നേരെ വരികയാണ്. ലൈഫ് മിഷൻ അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി സർക്കാരിന് സാധ്യത കുറവാണ്. കാരണം സ്വപ്ന എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞു അന്വേഷണ സംഘത്തോട്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത് വരെ അഴിമതികൾ മറച്ചു വയ്ക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്നയെ പിടികൂടിയപ്പോൾ പിണറായി സർക്കാർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സ്വപ്ന തനിക്കെതിരെ ഭസ്മാസുരനായി അവതരിക്കുമെന്ന്. അതിനുശേഷം ശിവശങ്കറെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അതിനുശേഷം കെ ടി ജലീലിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇങ്ങനെ പിണറായിയുടെ വിശ്വസ്തരെ എല്ലാം അന്വേഷണ സംഘം ഓരോരുത്തരെയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പിണറായിയുടെ മറ്റൊരു വിശ്വസ്തനായ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും ചോദ്യം ചെയ്യലിൻ്റെ പക്കിലാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ കാരാട്ട് ഫൈസലും സി എം രവീന്ദ്രനും തമ്മിൽ അഗാധമായ ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോൾ യു വി ജോസിൻ്റെ ഊഴമാണ്. യു വി ജോസ് സി ബി ഐക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നു. എന്തൊക്കെയാകും യു വി ജോസ് വിളിച്ചു പറയുക? എന്തൊക്കെയാകും യു വി ജോസിൻ്റെ നാവിൽ നിന്ന് വീഴുക? നെഞ്ചിടിക്കുന്നത് പിണറായി വിജയനാണ്.